ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും അതിർവരമ്പുകൾക്കിടയിൽ ഏതോ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിടർന്ന് അല്പകാലം വികസിച്ച് നിന്ന് പെട്ടെന്നൊരിക്കൽ അവസാനിച്ച് തീരുന്ന ഒരു ഹൃസകാല പ്രതിഭാസമല്ല നമ്മുടെ ജീവിതം നമ്മുടെ മരണം ജീവിതത്തിൻ്റെ ഒടുക്കമല്ല പകരം യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇരു ലോകത്തും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നത് മഹാഭാഗ്യവാന്മാർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ് എന്തിനാണ് എൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയുകയും ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും മനസ്സിലാക്കുകയും ആ ലക്ഷ്യപൂർത്തീകരണത്തിനു വേണ്ടിയുള്ള യാത്ര നയിക്കുകയും ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും വിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുഖ്മിനൂനിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഖുർആനിന്റെ ചോദ്യം ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ അഫഹസിബുത്തും അല്ല നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുകയാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ധരിച്ചു അന്നമാ അന്നമാഹലക്കിനാക്കും അബസ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു ലക്ഷ്യവും ബോധവുമില്ലാതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോക്കും ഇലൈന ലാതുർജൂൻ നിങ്ങളൊന്നും നമ്മിലേക്ക് മടങ്ങി വരില്ലെന്നാണോ വിചാരിച്ചു വച്ചിട്ടുള്ളത് നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ലെന്നും നിങ്ങൾ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണെന്നുമുള്ള ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് ഈ ചോദ്യത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെങ്കിൽ പരലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കണമെന്നല്ല ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത് മറിച്ച് ഇഹലോകത്തും പരലോകത്തും സന്തോഷമുള്ള സമാധാനം തളം കെട്ടി നിൽക്കുന്ന ആഹ്ലാദത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്